നമസ്കാരം. മലയാളി വാർത്ത ഇൻഡെപ്ത്തിലേക്ക് സ്വാഗതം. നമുക്ക് ഒരേ ഒരു ഭൂമി മാത്രമേ ഉള്ളൂ. നമ്മൾ ഇന്ന് ഈ ജീവിക്കുന്ന ദുരന്തങ്ങൾ ഓരോന്നും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നല്ല നല്ല കാഴ്ചകൾ കാണുന്ന പലതരത്തിലുള്ള കാഴ്ചകൾ നമ്മുടെ മുന്നിലുള്ള ഈ ഒരൊറ്റ ഭൂമി മാത്രമേ നമുക്കുള്ളൂ. മനുഷ്യരാശി നേരിടുന്ന യഥാർത്ഥ ഭീഷണി ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുള്ളതോ കണ്ടിട്ടുള്ളതോ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതോ ആയിട്ടുള്ള സുനാമികളോ അതുപോലെ തന്നെ ഉരുൾപൊട്ടലുകളോ വെള്ളപ്പൊക്കമോ ഭൂമി കുലുക്കുമോ ഒന്നുമല്ല എന്നതാണ്. ഭൂമിയെ തവിടുപൊടിയാക്കാൻ ശേഷിയുള്ള ഭീഷണിയുള്ള ആ ഒരു മാരക സംഭവം ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. ചിഹ്നഗ്രഹങ്ങളുമായുള്ള കൂട്ടിയിടിയാണ് ഏറ്റവും വലിയ അപകടകരമായ സംഭവവികാസം, അല്ലെങ്കിൽ ഏറ്റവും വലിയ ദുരന്തമെന്ന ഇസ്രോ മേധാവിയായിട്ടുള്ള എസ് സോമനാഥൻ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ വീണ്ടും ചർച്ചയാവുകയാണ്. കാരണം സെപ്റ്റംബർ 15, അതായത് മലയാളികൾ തിരുവോണം ആഘോഷിക്കുന്ന ഈ ഞായറാഴ്ചയാണ് ചിഹ്നഗ്രഹം ഭൂമിക്ക് അരികിലൂടെ പാഞ്ഞു പോകുന്നത്. അതിഭീമനായിട്ടുള്ള ചിഹ്നഗ്രഹമായ 2024 ON എന്ന് പേരിട്ടിട്ടുള്ള ചിഹ്നഗ്രഹം ഭൂമിക്ക് അരികിലേക്ക് എന്ന മുന്നറിയിപ്പുമായി അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ കൂടി രംഗത്ത് വരികയാണ്. ഈ ഞായറാഴ്ചയാണ്, അതായത് 15 ഭൂമിക്ക് അടുത്തുകൂടെ ഇത് കടന്നു പോകുന്നത്. ഇതിന്റെ സഞ്ചാരപാത നിലവിൽ നിരീക്ഷിച്ചു വരികയാണ് നാസ. ഭൂമിക്ക് ഭീഷണിയാവാൻ സാധ്യത കുറവാണെങ്കിൽ പോലും നാസ കനത്ത ജാഗ്രതയോടുകൂടി തന്നെയാണ് നിരീക്ഷിച്ചു വരുന്നത്. 720 വ്യാസമുള്ള ചിഹ്നഗ്രഹമാണ് ഇത്. മണിക്കൂറിൽ 25,000 മൈൽ വേഗത്തിലാണ് ഇതിന്റെ സഞ്ചാരം. ഭൂമിക്ക് ഏറ്റവും അടുത്തെത്തുമ്പോൾ പോലും 620,000 മൈൽ അകലമുണ്ടാകും ഈ ചിഹ്നഗ്രഹത്തിനും ഭൂമിക്കും തമ്മിൽ. ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള അകലത്തിന്റെ 2.6 ഇരട്ടി വരും ഈ അകലം. എങ്കിലും ഈ ചിഹ്നഗ്രഹത്തിന്റെ സഞ്ചാരപാതയിൽ വരുന്ന നേരിയ വ്യത്യാസം പോലും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഭൂമിക്ക് സൃഷ്ടിക്കും എന്നതിനാലാണ് നാസ കടുത്ത ജാഗ്രതയോടുകൂടി ഇത് നിരീക്ഷിച്ചു വരുന്നത്. സത്യത്തിൽ എന്താണ് ചിഹ്നഗ്രഹം? അത് ഭൂമിയിൽ പതിച്ചാൽ വംശനാശം സംഭവിക്കുമോ? ഇൻഡെപ്തിൽ നമുക്കൊന്ന് പരിശോധിക്കാം. സൗരയൂഥത്തിൽ സൂര്യന് ചുറ്റും ഭ്രമണം ചെയ്യുന്ന ഈ ഗ്രഹങ്ങളെക്കാൾ ചെറുതും ഉൽക്കകളേക്കാൾ വലുതുമായിട്ടുള്ള വസ്തുക്കളാണ് ചിഹ്നഗ്രഹങ്ങൾ എന്ന വിളിക്കുന്നത്. ഭൂമിയിലെ ഒരു നഗരത്തോളം വലിപ്പം മാത്രമേ ഈ ചിഹ്നഗ്രഹത്തിന് ഉള്ളൂ. പക്ഷേ ഭൂമിയെ തവിടുപൊടിയാക്കാനുള്ള ശേഷി ഇതിനുണ്ട്. ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലുള്ള ചിഹ്നഗ്രഹ വലയത്തിലാണ് ഈ ഭൂരിഭാഗം ചിഹ്നഗ്രഹങ്ങളും സ്ഥിതി ചെയ്യുന്നത്. ദൂരദർശിനികളിലൂടെ നോക്കുമ്പോൾ ഒരു പ്രകാശ കേന്ദ്രമായാണ് ഇവയെ കാണുക. ഉരുണ്ടതും നീളവുമുള്ളതുമായ പല രൂപത്തിൽ ചിഹ്നഗ്രഹങ്ങളെ കാണാനും കഴിയും. ചിലതിന് ഉപഗ്രഹങ്ങളും ഉണ്ടാകും. ചിഹ്നഗ്രഹത്തെ കുറിച്ചുള്ള പഠനം ഭൂമിയുടെ ഈ ഉത്ഭവത്തെ കുറിച്ചുള്ള അറിവുകൾക്ക് സഹായകരമാകും. ഭൂമിയിൽ കൂട്ടിയിടിച്ച് വലിയ ദുരന്തങ്ങൾ ഉണ്ടാക്കുവാനും ഈ ചിഹ്നഗ്രഹത്തിന് സാധിക്കുന്നതാണ്. 1908 ജൂൺ 30 റഷ്യയിലെ സൈബീരിയ തുൻഗസ്ക വനപ്രദേശത്ത് ചിഹ്നഗ്രഹം പതിച്ചുണ്ടായ അപകടം ഇതിന് ഉദാഹരണമാണ്. 2 MT ശക്തിയുള്ള ആ സ്ഫോടനത്തിൽ തുൻഗസ്ക വനപ്രദേശത്തെ 2,150 ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്തെ 8 കോടിയോളം മരങ്ങളാണ് നിലം പരിശായത്. സ്ഫോടനങ്ങളുടെ തരംഗങ്ങളും ഉഷ്ണതരംഗവും കിലോമീറ്ററുകൾക്കപ്പുറത്തേക്ക് വരെ എത്തി എന്നതാണ് പേടിപ്പിക്കുന്ന കാര്യം. ചിഹ്നഗ്രഹങ്ങൾ മറ്റ് ഗ്രഹങ്ങളുമായി കൂട്ടിയിടിക്കുന്നത് സാധാരണ സംഭവമാണ്. ഭൂമിയിൽ ദിനോസറുകൾക്ക് വംശനാശം സംഭവിക്കാൻ കാരണം സമാനമായ ഒരു കൂട്ടിയിടിയാണ് എന്നാണ് അനുമാനം. അപ്പോഫിസ് എന്ന ചിഹ്നഗ്രഹമാണ് ഇപ്പോൾ ഭൂമിക്ക് ഭീഷണിയായി മാറിയിരിക്കുന്ന ഈ 2024 ഓൺ എന്ന ചിഹ്നഗ്രഹം. അത്യന്തം അപകടകാരിയായിട്ടുള്ള ഈ ചിഹ്നഗ്രഹം 2029 ഏപ്രിൽ 13 2036 ഭൂമിക്ക് തൊട്ടടുത്തുകൂടെ പോകുമെന്ന് ISRO ചെയർമാൻ പറയുകയാണ്. എന്നാൽ 2029 വരെ കാത്തിരിക്കേണ്ടതില്ല. 2024 സെപ്റ്റംബർ 15, അതായത് ഇനി വെറും 37 മണിക്കൂറുകൾ മാത്രം മതി ഇത് ഭൂമിക്ക് അടുത്തുകൂടി പോകാനായി. 370 മീറ്റർ വ്യാസമാണ് ഈ അപ്പോഫിസിന് ഉള്ളത്. 72% ഭൂമിയുമായി കൂട്ടിയിടിക്കുവാനുള്ള സാധ്യത. കൂട്ടിയിടിച്ചാൽ ഭൂമിയിൽ മനുഷ്യവംശത്തെ തന്നെ ഇല്ലാതെയാക്കുമെന്ന് ISRO ചെയർമാൻ പറയുകയാണ്. ചിഹ്നഗ്രഹങ്ങളെ കുറിച്ച് വിവിധ രാജ്യങ്ങളുടെ ബഹിരാകാശ ഏജൻസികൾ പഠനം നടത്താറുണ്ട്. ബഹിരാകാശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ചിഹ്നഗ്രഹത്തിന്റെ സഞ്ചാരപാദം മാറ്റാനാകുമോ എന്ന് പരീക്ഷിക്കാൻ നാസ വിക്ഷേപിച്ച പേടകമാണ് ഈ ഡാർട്ട്.
ഭൂമിക്ക് ഭീഷണി സൃഷ്ടിക്കാനിടയുള്ള ചിന്നഗ്രഹങ്ങളെ ഇത്തരം പ്രതിരോധ മാർഗങ്ങളിലൂടെ വഴിതിരിച്ചു വിടാനാവുമോ എന്ന ചോദ്യത്തിന് ഉത്തരം തേടിക്കൊണ്ടിരിക്കുകയാണ് ശാസ്ത്രലോകം. പ്രപഞ്ചശക്തികളെ ശാസ്ത്രം കൊണ്ട് അതിജീവിക്കാനുള്ള മനുഷ്യന്റെ ശേഷി കാലം തെളിയിച്ചതാണ്. ചിന്നഗ്രഹത്തെയും ശാസ്ത്രം മെരുക്കിയെടുക്കുമെന്ന് തന്നെയാണ് കരുതേണ്ടത്. ഏതായാലും നാസയുടെ കാലിഫോർണിയയിലുള്ള ജെറ്റ് പ്രൊപ്പോഷണൽ ലബോറട്ടറിയാണ് 2024 ചിന്നഗ്രഹത്തിന്റെ സഞ്ചാരപാത പിന്തുടർന്ന് വരുന്നത്. ഇതിനായി അത്യാധുനിക ഒപ്റ്റിക്കൽ ടെലസ്കോപ്പുകളും റഡാറുകളും ഉപയോഗിക്കുന്നുമുണ്ട്. 2024 ഓണിന്റെ വലിപ്പം, ആകൃതി, ഘടന തുടങ്ങിയവയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ ഇതുവഴി ജെറ്റ് പ്രൊപ്പൽഷ്യൽ ലബോറട്ടറിക്ക് കഴിയുന്നുമുണ്ട്. 2024 ഓണിനെ കുറിച്ച് പഠിക്കുന്നതിന് യൂറോപ്യൻ സ്പേസ് ഏജൻസിയും വിവിധ സർവകലാശാലകളും നാസയുമായി സഹകരിക്കുന്നുമുണ്ട്. എന്തായാലും ഞായറാഴ്ച അത് ശാസ്ത്രലോകത്തെ സംബന്ധിച്ചും നമ്മുടെ സാധാരണക്കാരെ സംബന്ധിച്ചും നിർണായകമായ ദിവസം തന്നെയാണെന്നാണ് റിപ്പോർട്ടുകൾ.